തമിഴ്നാട്ടിൽ കോവിഡ് രോഗം പടരുന്നതിനാൽ പാലക്കാട്ട് അതീവ ജാഗ്രത ആവശ്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വാളയാർ അതിർത്തിയിൽ കൂടുതൽ പരിശോധനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. വാഹനങ്ങളെയും ജീവനക്കാരെയും അണുവിമുക്തമാക്കിയാണ് കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അവശ്യ വസ്തുക്കൾ കയറ്റിയ വാഹനങ്ങളാണ് വരുന്നത്. കോയമ്പത്തൂർ ജില്ലയിൽ കോവിഡ് രോഗം പടരുന്നതിനാൽ പാലക്കാട് അതിർത്തിയിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും അണുവിമുക്തമാക്കുകയാണ്. ഇതിനായി ദേശീയപാതയോട് ചേർന്നുള്ള RTO ചെക്ക് പോസ്റ്റിൽ 20 അടി ഉയരവും 12 അടി വീതിയുമുള്ള കവാടം സ്ഥാപിച്ചു. ചരക്ക് ലോറികൾ ഉൾപ്പെടെ കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ അണുനാശിനി തളിക്കും. അഗ്നിശമന സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹകരണത്തോടെ വിവേകാനന്ദ ദാർശനിക സമാജമാണ് 1,00,000 രൂപ ചെലവുള്ള കവാടം സ്ഥാപിച്ചത്. മറ്റേ വാഹനം വരേണ്ട വഴിയുണ്ട്, അല്ലാത്ത വഴിയുണ്ട്. 35 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് ഏറ്റവും ഒരു ഭയപ്പാടുള്ള സമയമാണ്. കേരളത്തിൽ ഏറ്റവും ഭയപ്പാടുള്ള പ്രദേശം എനിക്കിപ്പോൾ നോക്കുന്നത് പാലക്കാടാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ തമിഴ്നാടും കോയമ്പത്തൂരും പൊള്ളാച്ചിയും ആനമലയിലും ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളിലെ ജീവനക്കാരും മറ്റൊരു സാനിറ്റൈസർ ടണലിലൂടെ കടന്നുപോയി അണുവിമുക്തമാകണം. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ടണൽ സ്ഥാപിച്ചത്. ഊടുവഴികൾ അടച്ച് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കിയതിന് പിന്നാലെയാണ് കൂടുതൽ ജാഗ്രതാ നടപടികൾ. ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, പാലക്കാട്.